ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ജനറൽ അവെയർനെസ് എന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഇന്ത്യയുടെ ഭാഗമാകുന്നത് ഇതിലേതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് ടെറിറ്ററീസ് ഓഫ് ദ സ്റ്റേറ്റ്സ് രണ്ട് യൂണിയൻ ടെറിറ്ററീസ് മൂന്ന് ടെറിറ്ററീസ് ദാറ്റ് മേ ബി അക്കോയിഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറ്റ് എനി ടൈം അപ്പോൾ ഇവിടെ മൂന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഇനി പുതുതായിട്ട് ഏതെങ്കിലും ടെറിട്ടറീസ് ഇന്ത്യയുടെ ഭാഗത്തോട്ട് ചേർക്കുകയാണെങ്കിൽ അതും കൂടി ഉൾപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ വൺ ഓൺലി ഓപ്ഷൻ ബി വൺ ടു ഓപ്ഷൻ സി ടു ത്രീ ഓപ്ഷൻ ഡി വൺ ടു ത്രീ സോ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അതായത് ഇതിൽ നൽകിയിട്ടുള്ള മൂന്നും ഇന്ത്യയുടെ ഭാഗമാകുന്നതാണ് ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിറ്ററീസ് ടെറിട്ടറീസ് ദാറ്റ് മേ ബി എക്വോയ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറ്റ് എനി ടൈം സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ആർട്ടിക്കിൾ വൺ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ദ ഡിക്ലറേഷൻ സിഗ്നിഫൈസ് അപ്പം ഇന്ത്യ ഭാരതം എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിലേതാണ് ശരി ഏതാണ് തെറ്റ് രണ്ടും ശരിയാണോ എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കണ്ടീഷൻ ദാറ്റ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഹാസ് റിസൾട്ടഡ് ഔട്ട് ഓഫ് ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് രണ്ടാമത്തത് ദ കമ്പോണൻറ്റ് യൂണിറ്റ്സ് ഓർ സ്റ്റേറ്റ്സ് ഹാവ് നോ റൈറ്റ് ടു സെക്യൂഡ് ഫ്രം ദ യൂണിയൻ സോ ഈ ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ എബോ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ആർ കറക്റ്റ് അപ്പോൾ ഇതിൽ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ വൺ ഓൺലി ഓപ്ഷൻ ബി ടു ഓൺലി ഓപ്ഷൻ സി ബോത്ത് വൺ ആൻഡ് ടു ഓപ്ഷൻ ഡി നേതർ വൺ നോർ ടു സോ ഓപ്ഷൻ എ ആണ് ഇതിൽ ഉത്തരം അതായത് വൺ ഓൺലി ഒന്നാമത്തത് മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ള ആയിട്ട് കൊടുത്തിട്ടുള്ളൂ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അപ്പോൾ താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അവിടെ നാല് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട് ഒന്നാമത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് സാക്രോസാങ്ക്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊമോട്ട് ദ ഐഡിയൽ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി ഓപ്ഷൻ സി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ദ സിക്സ് റൈഡ്സ് ഗ്യാരൻ്റീഡ് ബൈ ദ ആർട്ടിക്കിൾ നയൻറ്റീൻ ക്യാൻ ബി സസ്പെൻഡഡ് വെൻ ദ എമർജൻസി ഈസ് ഡിക്ലെയർഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ആർമഡ് റിബലിയൻ ഓപ്ഷൻ ഡി ലോസ് മെയ്ഡ് ടു എൻഫോഴ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ബൈ ദ പാർലമെൻറ്റ് ആൻഡ് നോട്ട് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേഷർ സോ ഇതിൽ റോങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ദ സിക്സ് റൈറ്റ്സ് ഗ്യാരൻ്റീഡ് ബൈ ദ ആർട്ടിക്കിൾ നയൻറ്റീൻ ക്യാൻ ബി സസ്പെൻഡഡ് അപ്പോൾ ഇത് സസ്പെൻഡ് ചെയ്യാത്തൊരു കേസാണ് അത് ആർമഡ് റിബല്യനിൽ ഇത് ഈ ഒരു ആർട്ടിക്കിൾ നയൻറ്റീനിൽ പറഞ്ഞിട്ടുള്ള സിക്സ് റൈറ്റ്സ് എന്തായാലും പറ്റില്ല സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല സോ ഇത് നോട്ട് ഇൻ ദ കേസ് ഓഫ് ആർമഡ് റിബല്യൻ എന്നാണ് സോ ഓപ്ഷൻ സി ആണ് ശരിത്തര അടുത്ത ചോദ്യം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് പോർട്ട് ബ്ലെയർ ഈസ് ക്ലോസർ ടു കൊൽക്കത്ത ദാൻ ഈസ് ടു ചെന്നൈ രണ്ടാമത് ഡുങ്കാൻ പാസേജ് സെപ്പറേറ്റ് മിഡിൽ ആൻഡമാൻ ഫ്രം സൗത്ത് ആൻഡമാൻ വിച്ച് ഓഫ് ദ എബോ സ്റ്റേറ്റ്മെൻറ് ഈസ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ വൺ ഓൺലി ഓപ്ഷൻ ബി ടു ഓൺലി ഓപ്ഷൻ സി ബോത്ത് വൺ ആൻഡ് ടു ഓപ്ഷൻ ഡി നെയ്തർ വൺ നോർത്ത് ടു ഇവിടെ ഒന്നാമത്തെ കേസ് പറഞ്ഞത് പോർട്ട് ബ്ലെയർ ഈസ് ക്ലോസർ ടു കൊൽക്കത്ത ദാൻ ഈസ് ടു ചെന്നൈ അതായത് ഈ ഒരു ഭാഗത്ത് ഇവിടെ പറയുന്നത് പോർട്ട് ബ്ലെയർ ചെന്നൈൻ്റെ പോർട്ട് ബ്ലെയറും ചെന്നൈയും തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലും പോർട്ട് ബ്ലെയറും കൊൽക്കത്തയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ് എന്നാണ് പറയുന്നത് സോ ഈ ഒരു സെൻറ്റൻസ് ഇവിടെ കറക്റ്റാണ് അതായത് കൊൽക്കത്ത ടു പോർട്ട് ബ്ലെയർ എന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ചെന്നൈ ടു പോർട്ട് ബ്ലെയർ വരുന്നത് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കൊൽക്കത്ത തന്നെയാണ് പോർട്ട് ബ്ലെയറിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഇനി രണ്ടാമത് പറഞ്ഞത് ഡുങ്കാൻ പാസേജ് സെപ്പറേറ്റ് മിഡിൽ ആൻഡമാൻ ഫ്രം സൗത്ത് ആൻഡമാൻ അത് തെറ്റാണ് ഡുംഗാൻ പാസേജ് സെപ്പറേറ്റ് ചെയ്യുന്നത് റൂട്ട് ലാൻഡ് ഐലാൻഡിനെയും ദെൻ ലിറ്റിൽ ആൻഡമാനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് സോ ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് വൺ ഓൺലി അടുത്ത ചോദ്യം സി ലാൻഡിയ ഈസ് എ ന്യൂലി ഡിസ്കവേർഡ് കോണ്ടിനെൻറ്റ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഷ്യാനിക് റീജിയൻ അപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കോണ്ടിനൻ്റാണ് സി ലാൻഡിയ അപ്പം അത് ഏത് ഓഷ്യാൻ കടലിൻ്റെ ഉൾക്കടലിൻ്റെ റീജിയനിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ സൗത്തേൺ ഓഷ്യൻ ഓപ്ഷൻ ബി നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ ഓഷ്യൻ ഓപ്ഷൻ സി നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ഓപ്ഷൻ ഡി സൗത്ത് വെസ്റ്റ് പസഫിക് ഓഷ്യൻ ഓപ്ഷൻ ഡി ആണ് ശരിത്തരം സൗത്ത് വെസ്റ്റ് പസഫിക് ഓഷ്യൻ റീജിയനിലാണ് സീലാൻഡിയ വരുന്നത് അടുത്ത ചോദ്യം ദ കൺട്രീസ് ബോർഡറിങ് കിർഗിസ്ഥാൻ ആർ കിർഗിസ്ഥാൻ്റെ ബോർഡറിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നാല് രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് കസാക്കിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അപ്പം ഇവിടെ നാല് ഓപ്ഷനും നൽകിയിട്ടുണ്ട് അതായത് കമ്പയൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എയില് പറയുന്നത് വൺ ടു ത്രീ ബിയിൽ പറയുന്നത് വൺ ടു ഫോർ സിയിൽ പറയുന്നത് ടു ത്രീ ഫോർ ഡിയിൽ പറയുന്നത് വൺ ടു ത്രീ ഫോർ എല്ലാ രാജ്യങ്ങളും പെടുന്നുണ്ട് സോ അപ്പോൾ ഇതിൽ അഫ്ഗാനിസ്ഥാൻ കിർഗിസ്ഥാൻ്റെ ബോർഡറായിട്ട് ഒരു രാജ്യമല്ല അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഇത്തരം ഇനി കസാക്കിസ്ഥാൻ അതായത് ഈ ഒരു കിർഗിസ്ഥാൻ്റെ നോർത്തിൽ വരുന്ന നോർത്തേൺ ബോർഡറിൽ വരുന്ന രാജ്യമാണ് കസാക്കിസ്ഥാൻ നെക്സ്റ്റ് വെസ്റ്റിലും സൗത്ത് വെസ്റ്റിലും ബോർഡറായിട്ട് വരുന്ന രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ നെക്സ്റ്റ് സൗത്ത് വെസ്റ്റിൽ ആയിട്ട് വരുന്ന രാജ്യമാണ് തജിക്കിസ്ഥാൻ നെക്സ്റ്റ് ഈസ്റ്റിൽ വരുന്നത് ചൈനയാണ് സോ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ രാഗാസ് ഈസ് യൂഷ്വലി പെർഫോംഡ് ഇൻ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ രാഗാസ് ഈസ് യൂഷ്വലി പെർഫോമ്ഡ് ലേറ്റ് ഇൻ ദ മോർണിംഗ് ഓപ്ഷൻ എ രാഗ ദർബാറി ഓപ്ഷൻ ബി തോടി ഓപ്ഷൻ സി രാഗ ബോബാലി ഓപ്ഷൻ ഡി ബിംബലാസി സോ ഇതിൽ ലേറ്റ് മോർണിംഗിൽ പെർഫോം ചെയ്യുന്നത് രാഗ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ടോഡിയാണ് ഇനി രാഗ ഭോപാലി പെർഫോം ചെയ്യുന്നത് എപ്പോഴും ആഫ്റ്റർ ദ സൺസെറ്റ് ആയിരിക്കും ഇനി ബിംബലാസി പെർഫോം ചെയ്യുന്നത് എപ്പോഴും ഇന്ന േറ്റ് ആഫ്റ്റർനൂൺ ആയിരിക്കും അടുത്ത ചോദ്യം മസീദ് കനി സ്റ്റൈൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫാമിലി ഓഫ് ഓപ്ഷൻ എ ടാൻസൻ ഓപ്ഷൻ ബി ജഹാംഗീർ ഓപ്ഷൻ സി ഇബ്രാഹിം ലോധി ഓപ്ഷൻ ഡി ദാറ സിഖോ ഓപ്ഷൻ എ ആണ് ശരിതരം ടാൻസൻ അടുത്ത ചോദ്യം

ഓപ്ഷൻ എ പാട് ഓപ്ഷൻ ബി രംഗവല്ലി ഓപ്ഷൻ സി മന്താണ്ട് ഓപ്ഷൻ ഡി പാദചിത്രകല ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം പാട് അടുത്ത ചോദ്യം ആര്യവാർത്ത മധ്യദേശ ആൻഡ് ദക്ഷിണ പാത റഫേഴ്സ് ടു ഓപ്ഷൻ എ കിങ്ഡംസ് ഓഫ് ആര്യൻസ് ഇൻ ദ ഈസ്റ്റേൺ ഗാൻജറ്റിക് പ്ലെയിൻസ് ഓപ്ഷൻ ബി ടൈറ്റിൽസ് ഗിവൺ ടു ദ റൂളേഴ്സ് ഓഫ് കുരു കിങ്ഡം ഓപ്ഷൻ സി ഡിവിഷൻസ് ഓഫ് ഇന്ത്യ റെഫേർഡ് ഇൻ ദ ലാസ്റ്റ് ഇൻ ദ ലേറ്റർ വേദിക് ടെക്സ്റ്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ ഓപ്ഷൻ സി ആണ് ശരിത്തരം ഡിവിഷൻസ് ഓഫ് ഇന്ത്യ റഫേഴ്സ് റെഫേർഡ് ഇൻ ദ ലേറ്റർ വേദിക് ടെക്സ്റ്റ് സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആര്യവാർത്ത മധ്യ മധ്യദേശ ആൻഡ് ദക്ഷിണ പാത അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ഒഫീഷ്യൽസ് ഓഫ് ദ രാഷ്ട്രഗുത്ത എംപയർ ആൻഡ് ദസ്പെക്റ്റീവ് ജൂറിസ്റ്റിക്ഷൻസ് അപ്പോൾ ഇവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജൂറിസ്റ്റിക്ഷനും കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് രാഷ്ട്രപതി രണ്ടാമത്തത് ഭോഗപതീസ് മൂന്നാമത്തത് വിശ്വപതീസ് അപ്പോൾ ഇവിടെ ഏല് വില്ലേജസ് ബിയില് പ്രൊവി പ്രൊവിൻസസ് സീല് കൊടുത്തിട്ട് ഡിസ്ട്രിക്ട്സ് അപ്പം അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ബി സി ഡി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ വരുന്നത് ഒന്ന് രാഷ്ട്രപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവിൻസസിലാണ് വരുന്നത് സോ ഇതിങ്ങനെയാണ് വരുന്നത് രണ്ടാമത്തേത് ഭഗാപതീസ് ബോഗാപദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലേജസിലാണ് വരുന്നത് നെക്സ്റ്റ് വിശ്വപതീസ് വരുന്നത് ഡിസ്ട്രിക്റ്റിലാണ് സോ ഇതിങ്ങനെ മാച്ചായിട്ടിരുന്നത് ഓപ്ഷൻ സിയിലാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം കുപ്പ്യദീക്ഷ ഇൻ ദ മൗര്യൻ എംപയർ വാസ് ആൻഡ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് അപ്പോൾ കുപ്പ്യദീക്ഷ എന്നത് മൗര്യൻ എംപയറില് ഇന്ത്യൻ്റെ ഓഫീസർ ആയിരുന്നു ഓപ്ഷൻ എ പ്രിസൻസ് ഓപ്ഷൻ ബി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്ഷൻ സി ടാക്സേഷൻ ഓപ്ഷൻ ഡി ഹെൽത്ത് ക്ലിനിക്സ് സോ ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത ചോദ്യം കൺസിഡർ ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ രണ്ടാമത്തത് ഫസ്റ്റ് ആംഗ്ലോ ബർമീസ് വാർ മൂന്നാമത്തത് ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ നാലാമത്തത് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ക്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് ദ എബോ ഇവൻറ്റ്സ് അപ്പോൾ ഇതിൽ ആദ്യം മുതൽ നടന്നത് വെച്ചിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി വരെയാണ് ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ആംഗ്ലോ ബർമീസ് വാർ നടക്കുന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് നെക്സ്റ്റ് ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെയാണ് ദെൻ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വരെയാണ് സോ ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ളതാണ് കറക്റ്റ് ഓർഡർ വൺ ഫോർ ടു ത്രീ സോ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ക്ലാസ്സിലും വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്